അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഇപ്പം ഡൗട്ട് ഉണ്ടാവും, ലവ് ബേഡ്സ് പലരുടെയും മുട്ടയിടുന്നില്ല, പലതും മുട്ടയിട്ട് തന്നെ വിരിയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലവ് ബേഡുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഏകദേശം എല്ലാ ബേഡുകൾക്കും ഇത് യൂസ് ചെയ്യാൻ രീതിയിലാണ് ഈ വീഡിയോ. മറ്റൊന്നുമല്ല, പല ബേഡുകളും എഗ് ഇടാറില്ല. അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പല ബേഡുകളും എഗ് ഇടുന്നില്ല. എഗ് ഇടുന്ന ബേഡുകൾ ആ എഗ് വിരിക്കുന്നില്ല, അല്ലെങ്കിൽ വിരിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ പലതും ചത്തുപോകുന്നു. ഒരു 6 മുട്ടയിട്ട് കഴിഞ്ഞാൽ 5 കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് കിട്ടുന്ന 2-3 ഒക്കെ ആവും. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് കൂടുതൽ എഗ് ഇടിക്കാനും ഇടുന്ന എഗ്ഗൊക്കെ 100% വിരിയാനും ആ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ലഭിക്കാനുമായിട്ട് ചെയ്യേണ്ട കുറച്ച് ഫുഡ്, അതുപോലെ തന്നെ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോയിൽ ആദ്യം തന്നെ നമ്മുടെ ഒരു ഈ എടുത്തിരിക്കുന്ന ലവ് ബേഡ്സ് എന്ന് പറഞ്ഞാൽ 6 മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു, 5 വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇതിലിപ്പം 4 ഉള്ളൂ. കാരണം ഒരു കുഞ്ഞ് ചത്തുപോയിട്ടുണ്ട്, ഒരു എഗ് വിരിഞ്ഞില്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഈ ലവ് ബേഡുകളല്ല, ഏത് ബേഡായാലും ഒന്നിട വിട്ടാണ് എഗ് ഇടുന്നത്. അപ്പോൾ ഇന്ന് എഗ് ഇട്ട് കഴിഞ്ഞാൽ നാളെ എഗ് ഇടാതെ മറ്റന്നാളായിരിക്കും ആ ബേഡ് വീണ്ടും എഗ് ഇടുന്നത്. അപ്പോൾ 6 എഗ് ഇടം 10 ഗ്യാപ്പ് വരുന്നുണ്ട്. അത് വിരിയുന്നതും ആ രീതിയിൽ തന്നെ ആയിരിക്കും. ലവ് ബേഡ്സ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബേഡ്സൊക്കെ എഗ് ഇടാനായിട്ട് നമുക്ക് കൊടുക്കാവുന്ന കുറച്ച് ഫുഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ, തുളസി ഇല കൊടുക്കാം, ഞവരയില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കാം, ലീവ്സ് കൊടുക്കാം. ഒപ്പം ഈ ചെറുപയർ, കടല, അതൊക്കെ മുളപ്പിച്ച് കൊടുക്കുന്നത് അതിന് പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടാനായിട്ട് സഹായിക്കും. അത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, നന്നായിട്ട് എഗ്ഗിടും. ഒപ്പം അതിൻ്റെ ഹെൽത്ത് നന്നാവും. അതുപോലെ തന്നെ കണവനാക്കി, അത് കാൽസ്യത്തിൻ്റെ കുറവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് കണവനാക്കി എല്ലാ അങ്ങാടിക്കടകളിലും ലഭിക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ കുടമൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ കാൽസ്യം കണ്ടൻറ്റുള്ള ഫുഡുകൾ കൊടുത്ത് ബേഡ് എഗ് ഇട്ടു. അപ്പോൾ ഈ എഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബേഡുകൾ എഗ് ഇടുന്നത്, ലവ് ബേഡ്സ് ആയാലും ഒക്കെ എഗ് ഇടുന്നത് ഒന്നിടം ഇടവിട്ടാണ്. ഇപ്പോൾ ഇന്ന് എഗ് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇടില്ല, മറ്റന്നാളായിരിക്കും ഇടുന്നത്. അപ്പോൾ ഒരു 6 എഗ് ഒക്കെ ഇടും. നമ്മളീ പറഞ്ഞ ഇത്രയും നല്ല ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഹെൽത്തി ഫുഡ് കൊടുത്തൊരു 6 എഗ് വരെ ഒരു ലവ് ബേഡൊക്കെ ഇടും. അപ്പോൾ അത് വിരിയുന്നത് ആ ഒരു ഗ്യാപ്പിലായിരിക്കും. ഇപ്പോൾ ഇന്നൊരു കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാളൊക്കെ ആയിരിക്കും അടുത്ത കുഞ്ഞ് വിരിയുന്നത്. അപ്പം വലിയ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, അപ്പം നമ്മൾ ഈ തിനകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ പേരൻറ്റുകൾ, അത് ഫീമെയിലും മെയിലൊക്കെ ഫീഡ് ചെയ്യുമ്പം, ഇതിന് കഴിച്ചിട്ട് പോയി ഫീഡ് ചെയ്യുമ്പം തിനയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ആദ്യം വിരിയുന്ന കുഞ്ഞുങ്ങൾ മുഴുവനായിട്ട് കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ അവസാനം വിരിയുന്ന കുഞ്ഞുങ്ങൾ വളരെ ബോഡി വീക്കായി പോകും, ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചത്തുപോകാനായിട്ടുള്ള വേറെ ചാൻസ്, വലിയ ബേഡുകളുടെ ചവിട്ട് കൊണ്ട് ആദ്യം വിരിയുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പം ഇതൊക്കെ ആദ്യം വിരിഞ്ഞതാണ്, അങ്ങനെ ഇതൊക്കെ ചിറക് വന്നു തുടങ്ങി. പക്ഷേ ഇതിൻ്റെ സെയിം കുടത്തിൽ ഇറങ്ങിയതാണ് ഇത്. ഇത് വളരെ ഇത് ഇതിനെ വെച്ച് നോക്കുമ്പം ഇത് വളരെ ചെറുതാണ്. അതിന് എഗ് ഇടാനായിട്ട് വലിയ നല്ല സെറ്റപ്പ് ഒരുക്കി കൊടുക്കുക, വലിയ കുടങ്ങൾ വെച്ച് കൊടുക്കുക. നല്ല ഒരു ഉൾഭാഗത്ത് നല്ല കുടങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഒരുപാട് മുട്ടയിടാൻ സാധിക്കും. ഇടുന്ന കുഞ്ഞുങ്ങളെ, വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല സേഫായിട്ട് ഇരിക്കാൻ പറ്റും. മറ്റ് കുഞ്ഞുങ്ങളുടെ ചവിട്ടുകൊണ്ടൊന്നും ചത്ത പോകത്തില്ല. പിന്നെ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും മോർണിംഗ് രാവിലെ തന്നെ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാൻ ശ്രമിക്കും. കാരണം ഈ വൈകുന്നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് രാത്രി അത്രത്തോളം നേരം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഫുഡ് കഴിക്കാതെ ഇരിക്കാനായിട്ട്. അപ്പം ബേഡുകളിലൊക്കെ ഫുഡ് കഴിക്കാതെ രാത്രി മൊത്തം ഇരുന്നിട്ട് അത് രാവിലെ നന്നായിട്ട് അത് ഫുഡ് കഴിക്കും. ആ സമയങ്ങളിൽ ഇതുപോലുള്ള പയർ, കടല, അതൊക്കെ മുളപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ രാവിലെ തന്നെ തുളസി ഇല, ഞാൻ അവരെല്ലാം അങ്ങനെയുള്ള ഇലകൾ കൊടുക്കാൻ ശ്രമിക്കുക. നല്ല കാൽസ്യം കണ്ടൻറ്റും നല്ല പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ ഉള്ള ഫുഡുകൾ കൊടുക്കുക. പിന്നെ എപ്പോഴും ഈ കിളികളുടെ കൂടുകളിൽ ഒരു ഈ കണവനാക്ക് പോലുള്ളവ വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ കണവനാക്ക് എല്ലാം അങ്ങാടികളിലും ലഭിക്കുന്ന ഒന്നാണ്. അപ്പം അതൊക്കെ എപ്പോഴും ഉണ്ടെങ്കിൽ അതിന് കാൽസ്യം വേണ്ട സമയത്തൊക്കെ അത് കഴിച്ചോളും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, അതൊക്കെ സെറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കിളികളെ വാങ്ങുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വാങ്ങുമ്പോൾ ചിക്സിനെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എഗ്ഗിടാത്ത ജോഡികളെ, പേരുകളെ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ എഗ് കിട്ടുന്നതായിരിക്കും. അതല്ല 4-5 എഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് 4-5 തവണ കടയിരുന്ന് കഴിഞ്ഞ ബേഡുകളെയാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പലരും പോയിട്ട് എഗ് ഇട്ടുകൊണ്ടിരിക്കുന്ന ബേഡിനെ വേണമെന്ന് പറയും. അതൊക്കെ വാങ്ങി കഴിഞ്ഞാൽ
അത് എത്ര എഗ്ഗിട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ അത് എഗ്ഗിട്ട് തീർന്ന വേടക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നല്ല നഷ്ടമായിരിക്കും. അപ്പം കുഞ്ഞുങ്ങളെ വാങ്ങാൻ ശ്രമിക്കുക, വളർത്തിയെടുക്കുക. അപ്പം നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് അത് ഇണങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും നിങ്ങൾ കൊടുക്കുന്ന ഫുഡും ഒക്കെ ആയിട്ട് ഇണങ്ങി കഴിയുമ്പോൾ അത് നന്നായിട്ട് എഗ്ഗിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീട് നിങ്ങൾക്ക് ബ്രെഡ് റസ്ക് പോലുള്ളവയും കൊടുക്കാവുന്നതാണ്. ബ്രെഡ് റസ്ക് പോലുള്ളവ കൊടുത്തു കഴിയുമ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പം ഒരു ലൂസ് ആകാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ ഈ ലവ് ബേഡ്സ് അത് ഫീഡ് തിന്നാനും അത് ഫീഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു കുറച്ച് ടൈറ്റായിട്ട് എന്നാൽ ലൂസായിട്ടുള്ള രീതിയിൽ ഒരു മീഡിയം രീതിയിൽ ഹോട്ട് വാട്ടറിൽ നന്നായിട്ട് കുതിർത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ, ഹെൽത്തി ഫുഡ് കൊടുക്കുക. ഈ കാൽസ്യം കണ്ടൻറ്റും ഹെൽത്ത് പ്രോട്ടീൻ കണ്ടൻറ്റായിട്ടുള്ള ഫുഡ് കൊടുത്താൽ ബേഡ് എഗ്ഗിടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് കൊടുക്കുമ്പം ഈ ചെറുപയർ, കടല അതൊക്കെ കുരിപ്പിച്ച് നല്ല മുളപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലീവ്സ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യം പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡുകൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫുൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ.